ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അഹ്കാമുൽ ഇസ്ലാമിൻ്റെ ചോദ്യ പേപ്പറിൻ്റെ മൂന്നാം ഭാഗമാണ് എടുക്കുന്നത്. അപ്പം മനസ്സിലാക്കുക എല്ലാവരും. അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. ഒരു ചോദ്യത്തിന് 4 മാർക്കുണ്ട്. അപ്പം അതിനനുസരിച്ച് വേണം ഉത്തരം എഴുതാൻ, ഒറ്റ വാചകത്തിലാണെങ്കിലും. അപ്പം ഇവിടെ ചോദ്യം എന്താണ്? നായ കൊണ്ട് മലിനമായത് എങ്ങനെ ശുദ്ധിയാക്കും? നായ കൊണ്ട് മലിനമായത് എങ്ങനെ ശുദ്ധിയാക്കും? അപ്പം എന്താണ്, നമ്മൾ പാഠഭാഗത്തിൽ എന്താണ് പഠിച്ചത്? നായ, പന്നി എന്നിവ മുഅല്ലലായ നജസാണ്. അവ കൊണ്ട് മലിനമായത് 7 തവണ കഴുകണം. അതിൽ 1 തവണ ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. അങ്ങനെയല്ലേ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചത്? അപ്പം ഇതിൻ്റെ ഉത്തരമായിട്ട് എന്ത് എഴുതി കൊടുക്കാം? 7 തവണ കഴുകണം, അതിൽ 1 തവണ ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. നായ കൊണ്ട് മലിനമായത് എങ്ങനെ ശുദ്ധിയാക്കുമെന്നാണ്. 7 തവണ കഴുകണം, അതിൽ 1 തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. അങ്ങനെ വേണം ഇവിടെ ഉത്തരം എഴുതാൻ. അടുത്തത്, റഊഫിൻ്റെ നിസ്കാരം ശരിയായില്ലെന്ന് ഉപ്പ പറഞ്ഞു, കാരണമെന്ത്? റഊഫിൻ്റെ നിസ്കാരം ശരിയായില്ലെന്ന് ഉപ്പ പറഞ്ഞു, കാരണം എന്തായിരുന്നു? പാഠഭാഗത്തിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നത്? റഊഫിൻ്റെ തുണിയിൽ മൂത്രമായിരുന്നു. അത് മൂത്രമായ തുണി ധരിച്ചാൽ നിസ്കാരം ശരിയാവില്ല. അതുകൊണ്ടാണ് റഊഫിൻ്റെ നിസ്കാരം ശരിയായില്ലെന്ന് ഉപ്പ പറഞ്ഞത്. അപ്പം എന്തെഴുതാം നമുക്കിവിടെ? റഊഫിൻ്റെ തുണിയിൽ മൂത്രമായതുകൊണ്ടാണ് നിസ്കാരം ശരിയാവാതിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ റഊഫിൻ്റെ തുണിയിൽ നജസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിസ്കാരം ശരിയാവാഞ്ഞത്. കാരണമാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പം റഊഫിൻ്റെ തുണിയിൽ നജസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിസ്കാരം ശരിയാവാഞ്ഞത്. അങ്ങനെ കാരണം മനസ്സിലാക്കിയിട്ട് എഴുതാം. അടുത്തതെന്താണ്? പരിശുദ്ധ ഖുർആൻ വെക്കാൻ പാടില്ല എവിടെയൊക്കെ. പരിശുദ്ധ ഖുർആൻ വെക്കാൻ പാടില്ല എവിടെയൊക്കെയാണ്? അപ്പം ഇതിലുള്ള ഉത്തരം തെറ്റാണ് കേട്ടോ. അപ്പം എന്തെഴുതാം നമുക്കവിടെ? ഖുർആൻ നിലത്തോ മ്ലേച്ഛമായ സ്ഥലത്തോ വെക്കാൻ പാടില്ല. ഖുർആൻ നിലത്തോ മ്ലേച്ഛമായ സ്ഥലത്തോ വെക്കാൻ പാടില്ല, അതാണ് ഇതിൻ്റെ ഉത്തരം എഴുതേണ്ടത്. പരിശുദ്ധ ഖുർആൻ വെക്കാൻ പാടില്ല എവിടെയൊക്കെ, നിലത്തോ മ്ലേച്ഛമായ സ്ഥലത്തോ വെക്കാൻ പാടില്ല. അങ്ങനെ ചോദ്യവും ഉത്തരവും കൂടി പറഞ്ഞു പഠിക്കുക. പരിശുദ്ധ ഖുർആൻ വെക്കാൻ പാടില്ല, മ്ലേച്ഛമായ സ്ഥലത്തോ നിലത്തോ വെക്കാൻ പാടില്ല. അങ്ങനെ വേണം പഠിക്കാൻ. അടുത്ത ചോദ്യം എന്താണ്? ഉളുവിൻ്റെ ശേഷമുള്ള ദുആവ് ചെല്ലുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ത്? ഉളുവിൻ്റെ ശേഷമുള്ള ദുആവ് ചെല്ലുന്നവർക്കുള്ള പ്രതിഫലം എന്താണ്? നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടില്ലേ, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉളുവിൻ്റെ ശേഷമുള്ള ദുആവ് ചെല്ലുന്നവർക്ക് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദുആവിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് ആരാണ് ചോദിച്ചത്? ഫാത്തിമയോട് അവളുടെ ഉമ്മ പറയുകയാണ്, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ഉളുവിൻ്റെ ശേഷമുള്ള ദുആവ് ചൊല്ലുന്നവർക്കുള്ള പ്രതിഫലം. അത് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം നോക്കൂ. ഉളൂ ചെയ്യാൻ നിസ്കാരത്തിൻ്റെ സമയമാവൽ ഷർത്താണ്. ഉളൂ ചെയ്യാൻ നിസ്കാരത്തിൻ്റെ സമയമാവൽ ഷർത്താണ്. ആർക്ക്? ആർക്കാണ് നിസ്കാരത്തിൻ്റെ ഷർത്തിൽ 5-ാമത്തേതാണ് എന്ത്? നിലക്കാത്ത മൂത്രസ്രാവം പോലുള്ളവർ, രോഗമുള്ളവർക്ക് നിസ്കാരത്തിൻ്റെ സമയമാവുക എന്ന്. നിസ്കാരത്തിൻ്റെ ഷർത്തിൽ 5-ാമത്തേതാണ് അത്. നിലക്കാത്ത മൂത്രസ്രാവം പോലുള്ളവർക്ക് നിസ്കാരത്തിൻ്റെ സമയമാവുക. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താ? ഉളൂ ചെയ്യാൻ നിസ്കാരത്തിൻ്റെ സമയമാവൽ ഷർത്താണ്. ആർക്ക്? അപ്പോൾ എന്തെഴുതാം? നിലക്കാത്ത മൂത്രസ്രാവ പോലുള്ള രോഗമുള്ളവർക്ക് ആണ് നിസ്കാരത്തിൻ്റെ സമയമാവൽ ഷർത്ത്. അതാണ് ഇവിടെ എഴുതേണ്ടത്.
ഇവിടെ മൂത്രസ്രാവം ഉള്ളവർക്ക് എന്ന് എഴുതി. അത് ചുരുക്കി എഴുതിയതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. നിലക്കാത്ത മൂത്രസ്രാവം പോലെ ഉള്ള രോഗമുള്ളവർക്ക് നിസ്കാരത്തിൻ്റെ സമയമാവുക. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ. ഉളൂയിൽ കഴുകൽ ഫർളുള്ള അവയവങ്ങൾ ഏതൊക്കെ? ചോദ്യം ശ്രദ്ധിക്കണം. ഉളൂയിൽ കഴുകൽ ഫർളുള്ള അവയവങ്ങൾ ഏതൊക്കെ? കഴുകലാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ കഴുകുന്നത്? മുഖം മുഴുവനും കഴുകുന്നുണ്ട്, രണ്ട് കൈയും മുട്ട് ഉൾപ്പെടെ കഴുകുന്നുണ്ട്, രണ്ട് കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുന്നുണ്ട്. ഇതാണ് കഴുകൽ ഫർളുള്ള അവയവങ്ങൾ. അപ്പൊ ഏതൊക്കെ എഴുതാം? മുഖം, രണ്ട് കൈ മുട്ട് ഉൾപ്പെടെ, രണ്ട് കാലും ഞെരിയാണി ഉൾപ്പെടെ. അതാണ് ഉത്തരം വരിക. ഇവിടെ കൈമുട്ട് ഉൾപ്പെടെ കഴുകുക എന്നത്. അപ്പോൾ മുഴുവനാണെങ്കിൽ ഫർളുകൾ അവയവങ്ങൾ ഏതൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അത് മൂന്ന് എഴുതണം. മുഖം മുഴുവനും, രണ്ട് കൈ മുട്ടുൾപ്പെടെ, രണ്ട് കാലും ഞെരിയാണി ഉൾപ്പെടെ. ആ മൂന്ന് അവയവങ്ങളാണ് കഴുകൽ ഫർളുള്ളത്. അപ്പം ബാക്കിയൊക്കെ എന്താ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എന്താണ് തലയിൽ നിന്ന് അല്പം തടവുക എന്നുള്ളൂ. തലയിൽ നിന്ന് അല്പം തടവുക. അപ്പൊ ഇതുപോലെ ഉളൂയിൽ തടവൽ ഫർളുള്ള അവയവം ഏത് എന്ന് ചോദ്യം വന്നാൽ എന്താണ്? തലയിൽ നിന്ന് അല്പം തടവൽ. തലയാണ് തടവൽ ഫർളുള്ളത്. അപ്പൊ ചെവി തടവൽ എന്താണ്? ചെവി തടവൽ എന്താണ്? സുന്നത്താണ്. ചെവി തടവൽ സുന്നത്താണ്. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് അത് രീതിയിൽ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളതിനെ കുറിച്ചിട്ട് ചർച്ചയിലെടുക്കാം. അപ്പോൾ തല തടവലാണ്, ബാക്കിയൊക്കെ കഴുകലാണ്. ഫർള്, മുഖവും രണ്ട് കൈയും രണ്ട് കാലും ഞെരിയാനും ഉൾപ്പെടെ കഴുകലാണ് ഫർള്. അടുത്തതെന്താണ്? ശുദ്ധിയുള്ളവരെ ആരൊക്കെ ഇഷ്ടപ്പെടും? ശുദ്ധിയുള്ളവരെ ആരൊക്കെ ഇഷ്ടപ്പെടും? നമ്മളെ ഒന്നാമത്തെ പാഠത്ത് തന്നെ പഠിച്ചിട്ടുണ്ടത്. ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടും, അവൻ്റെ റസൂലും മലക്കുകളും ഇഷ്ടപ്പെടും. ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടും, അവൻ്റെ റസൂലും മലക്കുകളും ഇഷ്ടപ്പെടും. അപ്പോൾ അത് എഴുതി വെക്കുക അതിൻ്റെ ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം. ഒരു വസ്ത്രത്തിൽ നജസായാൽ അത് എങ്ങനെ ശുദ്ധിയാക്കും? ഒരു വസ്ത്രത്തിൽ നജസായാൽ അത് എങ്ങനെ ശുദ്ധിയാക്കും? എന്താണ് ഇവിടെ ഉത്തരം? തെറ്റാണ്. അപ്പം നമുക്കത് മനസ്സിലാക്കാം. എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത്? പൂർണ്ണമായും കഴുകിക്കളയണം. നജസ് പൂർണ്ണമായും കഴുകിക്കളയണം. എങ്ങനെയൊക്കെ? നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ ബാക്കിയാവരുത്. നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ ബാക്കിയാവരുത്. അത് പൂർണ്ണമായും കഴുകിക്കളയണം. അങ്ങനെയാണ് നജസ്, ഒരു വസ്ത്രത്തിൽ നജസ്സായാൽ ശുദ്ധിയാക്കേണ്ടത്. അപ്പം നമുക്കിവിടെ എങ്ങനെ എഴുതാം? നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകിയിട്ട് വേണം നജസ്സുള്ള തുണി വൃത്തിയാക്കാൻ. നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ പോകുന്നത് വരെ കഴുകണം. അങ്ങനെയാണ് നജസ്സായാൽ വസ്ത്രം ശുദ്ധിയാക്കേണ്ടത്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അങ്ങനെ എഴുതുക. അപ്പം ഇത് ഒരു വസ്ത്രത്തിൽ നജസ്സായാൽ എങ്ങനെ ശുദ്ധിയാക്കും എന്ന ചോദ്യത്തിനാണ്. അപ്പം നമ്മൾ ഒരു ചോദ്യം വന്നു. ഒരു കുട്ടിയുടെ പേര് റൗഫിൻ്റെ തുണിയിൽ ഛർദ്ദിച്ചതായി. അപ്പം എങ്ങനെ ശുദ്ധിയാക്കും? ഛർദ്ദിച്ചതിൻ്റെ നിറം, മണം, രുചി എന്നിവ പോകുന്നത് വരെ കഴുകണം. അങ്ങനെയാണ് ചെയ്ത് ഒരു മലം, വസ്ത്രത്തിൽ മലം, മദ്യം, മൂത്രം ഇതൊക്കെ ആയാലും നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. അതാണ് അതിൻ്റെ മനസ്സിലാക്കേണ്ടത്. അടുത്തത് എന്താണ്? അഞ്ചു വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. അഞ്ചു വരി, ആറ് മാർക്കുണ്ട് അതിന്. രണ്ട് ചോദ്യങ്ങൾക്ക് ആറ് മാർക്കാണ്. അപ്പം അത് അഞ്ചു വരിയിൽ കുറയാതെ എഴുതണം. ഇതിലുള്ള അഞ്ചു വരിയിൽ എഴുതണം. അപ്പം എന്താണ് ഇവിടെ ചോദ്യം? ഖുർആനിനെ ആദരിക്കൽ.
ഖുർആനിനെ ആദരിക്കുന്നതിനെ കുറിച്ചിട്ട് അഞ്ച് വരിയിൽ കുറയാതെ എഴുതിയിരിക്കണം. അപ്പം അത് നിങ്ങൾ തിലാവൽ ഖുർആൻ, തജ്വീദുൽ ഖുർആനയിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഖുർആനിനെ ആദരിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പം അതും നിങ്ങൾക്ക് ഇതിൽ അഹ്കാമിലും ഉണ്ട്, കലാമുള്ള എന്ന് പറഞ്ഞിട്ടൊരു പാഠം, അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ട് അഞ്ച് വരിയിൽ കുറയാതെ വേണം. അപ്പം നമുക്ക് എന്തൊക്കെ എഴുതാം? അപ്പം എന്താ എഴുതാം? ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അത് അതിനെ ആദരിക്കലും ബഹുമാനിക്കലും നമ്മുടെ കടമയാണ്. ഖുർആൻ ഉയരമുള്ള സ്ഥലത്ത് വെക്കണം. ഖുർആൻ തൊടാൻ ഒളവ് വേണം. അതിൽ പാരായണം ചെയ്യാനോ അത് പാരായണം ചെയ്യാൻ അദബുകൾ പാലിക്കണം. ഖുർആനിനെ ആദരിക്കൽ നമ്മുടെ കടമയാണ്. ഖുർആൻ കൊണ്ടുവരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. അതിന് നേരെ കാൽ നീട്ടുകയോ അതിനോട് അനാദരവ് കാണിക്കുകയോ ചെയ്യാൻ പാടില്ല. വകതിരിവില്ലാത്ത കുട്ടികളുടെ കയ്യിൽ ഖുർആൻ കൊടുക്കാൻ പാടില്ല. ഖുർആനിൻ്റെ ഏതു ഭാഗവും തൊടാനും എടുക്കാനും ഒളവ് വേണം. മുസഫ്, സൂക്ഷിച്ച കവറ്, പെട്ടി തുടങ്ങിയവ എടുക്കാനും ഒളവ് വേണം. അപ്പം അങ്ങനെ ഖുർആനിനെ ആദരിക്കുന്നതിനെ കുറിച്ചിട്ട് എഴുതി വെക്കാനാണ് ഇവിടെ പറയുന്നത്. അടുത്തത് എന്താണ്? ഉലോഇന്റെ ശേഷമുള്ള ദുആ എഴുതാനാണ്. ഉലോഇന്റെ ശേഷമുള്ള ദുആ ഏതായിരുന്നു? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു. ഉലോഇന്റെ ശേഷമുള്ള ദുആ നമ്മൾ പാഠഭാഗത്തിൽ നാലാമത്തെ പാഠത്തിൽ പഠിച്ചതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വാബിഹി വസല്ലം. ഇതാണ് ഉളുവിൻ്റെ ശേഷമുള്ള ദുആ. അപ്പോൾ ഇത് നന്നായി പഠിച്ചാലേ നമുക്ക് പരീക്ഷയ്ക്ക് അതുപോലെ വന്നാൽ എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നന്നായി പഠിക്കുക. അപ്പോൾ അഹ്കാമുൽ ഇസ്ലാം ചോദ്യ പേപ്പർ ഇതോടെ അവസാനിക്കണം. അപ്പോൾ അടുത്തത് ഇനി ദുറൂസുൽ ഇസ്ലാം ആണ് അടുത്ത ദിവസം ഞാൻ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഞാൻ ചോദ്യ പേപ്പർ ചെയ്യുന്നത്. അത് പാഠത്തെക്കുറിച്ചും ഈ ചോദ്യം വന്ന ഒരു പാഠത്തെക്കുറിച്ചിട്ടും വിശദമായി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ മൂന്ന് ഭാഗമാക്കിയിട്ടത്. ഒന്നിച്ചിടുമ്പം നിങ്ങൾക്ക് ഒന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം മൂന്ന് ഭാഗങ്ങളാക്കി ഓരോന്നും ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.